ഇന്ത്യയിലെ മതപീഡനത്തിൽ ഇടപെട്ടേ മതിയാവൂ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് കത്തയച്ച് US ക്രൈസ്തവ നേതാക്കൾ. ഇന്ത്യയിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന മതപീഡനത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് കത്തയച്ച് 300 US ക്രൈസ്തവ നേതാക്കൾ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ കീഴിൽ മെത്രാന്മാർ ഉൾപ്പെടെയുള്ളവർ ഒപ്പുവെച്ച കത്താണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയെ പ്രത്യേക പരിഗണനയുള്ള രാജ്യമായി അഥവാ CPC ആയി പ്രഖ്യാപിക്കുവാൻ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഓൺലൈൻ പോർട്ടലായ ഡെട്രോയിറ്റ് കാത്തലിക് റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈന്ദവ മേൽക്കോയുമായി മുൻനിർത്തിയുള്ള നയങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസം പിന്തുടരാൻ പാടുപെടുമ്പോൾ, മതന്യൂനപക്ഷങ്ങൾക്കെതിരായ പീഡനം വർദ്ധിക്കുമ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തുള്ള US ആരാധനയാൽ കുഴിച്ചു മൂടപ്പെടുകയാണെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഇൻ നോർത്ത് അമേരിക്ക എക്സിക്യൂട്ടീവ് ഡയറക്ടർ നീൽ ക്രിസ്റ്റി പറഞ്ഞു. വിഷയത്തിൽ അടിയന്തര ഇടപെടലാണ് സംഘടന ആവശ്യപ്പെടുന്നത്. 3 ആർച്ച് ബിഷപ്പുമാരും ഷിക്കാഗോ സീറോ മലബാർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജോയ് ആലപ്പാട്ട് ഉൾപ്പെടെ 18 ബിഷപ്പുമാരും 167 വൈദികരും ക്രൈസ്തവ കൂട്ടായ്മകളുടെ അധ്യക്ഷന്മാരും 40+ ക്രിസ്ത്യൻ സംഘടനകളിൽ നിന്നുള്ള നേതാക്കളും കത്തിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. വർഷങ്ങളായി ഇന്ത്യയിലെ ക്രൈസ്തവർക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെയുള്ള അക്രമാസക്തമായ പീഡനത്തിന്റെ സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഫിയാകോണ ബോഡംഗവും ദക്ഷിണേഷ്യൻ കാര്യങ്ങളുടെ വിശകലനത്തിൽ വൈദഗ്ധ്യമുള്ള പത്രപ്രവർത്തനവുമായ പീറ്റർ ഫ്രീഡ്രിക് ചൂണ്ടിക്കാണിച്ചു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവിരുദ്ധ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡോഴ്സിന്റെ കണക്കുകൾ പ്രകാരം ക്രൈസ്തവ വിരുദ്ധ പീഡനം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളിൽ 11 സ്ഥാനത്താണ് ഇന്ത്യ.